പ്രവാസി വ്യവസായി എം എ യൂസഫ് അലിക്ക് ഒമാൻ ഭരണകൂടത്തിന്റെ ദീർഘകാല വീസ. വിദേശികൾക്ക് ഇതാദ്യമായാണ് ഒമാൻ ദീർഘകാല വീസ നൽകുന്നത്. ഒമാൻ വാണിജ്യ വ്യവസായ മന്ത്രി ഖൈസ് ബിൻ മുഹമ്മദ് അൽ യൂസഫിൽ നിന്നും എം എ യൂസഫ് അലി ദീർഘകാല വീസ ഏറ്റുവാങ്ങി. ഒമാനിൽ കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക, തദ്ദേശ ഉൽപ്പന്നങ്ങൾക്ക് കൂടുതൽ സാധ്യത നൽകുക, ഒമാന്റെ സാമ്പത്തിക ഘടനയെ ശക്തിപ്പെടുത്തുക, നിക്ഷേപത്തിൽ ഗുണപരത ഉറപ്പുവരുത്തുക തുടങ്ങിയവയിലൂടെ നിർണായക നീക്കങ്ങൾ നടത്തുന്ന പ്രമുഖ നിക്ഷേപകർക്കാണ് ഒമാൻ ദീർഘകാല വീസ കാർഡ് നൽകുന്നത്. ഒമാൻ 2040 എന്ന വീക്ഷണത്തിന്റെ ഭാഗമായാണ് ഈ ആദരവെന്ന് ഒമാൻ വാണിജ്യ വ്യവസായ നിക്ഷേപ പ്രോത്സാഹന മന്ത്രാലയത്തിന്റെ ഉപദേഷ്ടാവ് ഖാലിദ് ബിൻ സയ്യിദ് അൽ ഷുഐബി വ്യക്തമാക്കി. ദീർഘകാല റെസിഡന്റ് സംവിധാനത്തെ അംഗീകാരവും ആദരവുമായി കണ്ട് വിനയത്തോടെ സ്വീകരിക്കുന്നുവെന്ന് എം എ യൂസഫ് അലി പ്രതികരിച്ചു. ഒമാൻ ഭരണാധികാരി സുൽത്താൻ ഹൈദം ബിൻ താരിഖ് അൽ സയ്യിദിനോടും ഒമാൻ സർക്കാരിനോടും നന്ദി പ്രകടിപ്പിക്കുന്നുവെന്നും എം എ യൂസഫ് അലി പറഞ്ഞു. യു എ യുടെ ഗോൾഡൻ വിസ, സൗദി അറേബ്യയുടെ പ്രീമിയം റെസിഡൻസി എന്നിവയും ഇതിനു മുൻപ് യൂസഫ് അലിക്ക് ലഭിച്ചിരുന്നു. ആദ്യഘട്ടത്തിൽ വിവിധ രാജ്യങ്ങളിലെ 22 പ്രവാസി നിക്ഷേപകർക്കാണ് ഒമാൻ ദീർഘകാല താമസ വിസ കാർഡ് നൽകിയിരിക്കുന്നത്. മാതൃഭൂമി ന്യൂസ്, ദുബായ്.